വിദേശത്ത് വെച്ച് മരണപ്പെടുന്ന ഒരു ഇന്ത്യൻ പ്രവാസിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കടമ്പകൾ ഒട്ടനവധിയാണെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ അതിന്റെ നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ലഘൂകരിക്കാനായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ഇ പോർട്ടൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ ചെയ്യേണ്ടത് ആദ്യം ഇ കെയർ എന്ന ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എംബസിയിൽ നിന്ന് ഈ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കാനും പിന്നീട് അത് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാനും അവരുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് അത് കാർഗോ കമ്പനിക്ക് കൈമാറും, പിന്നീട് കാർഗോ കമ്പനിയും എയർലൈനുമായി സഹകരിച്ച് ധാരണയിലെത്തിയ ശേഷമൊക്കെയാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് തന്നെ. ഇതൊക്കെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ പറഞ്ഞ പോർട്ടലിൽ ഇത്തരം വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ ഈ മുൻപ് പറഞ്ഞ ഓരോ സ്റ്റെപ്പുകളും ഉണ്ടല്ലോ, അതിനുള്ള സമയം വളരെയധികം കുറയുമെന്നാണ് ഇപ്പോൾ നമുക്ക് ബഹ്റിനിൽ നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളും അറിയിച്ചിട്ടുള്ളത്. ഏകീകൃത ഗൾഫ് ടൂറിസ്റ്റ് വിസ കുറച്ച് നാളുകളായി വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഗൾഫ് മേഖലയിൽ തന്നെ. ആ ഒരു കാര്യം സാധ്യമാക്കുന്നതിലേക്കുള്ള ദൂരം വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഉടനെ തന്നെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളൊരു അടുത്ത സൂചന കൂടി ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒമാനിലെ അൽ ദാഖിലിയ ഗവർണറേറ്റിൽ വെച്ച് നടന്ന GCC രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുടെ ഒരു യോഗത്തിൽ വെച്ച് ഒമാൻ ടൂറിസം ആൻഡ് ഹെറിറ്റേജ് മന്ത്രിയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ GCC രാജ്യങ്ങളിലെയും തൊഴിൽ മന്ത്രിമാർ ഈ ഒരു കാര്യത്തിന് ഏകകണ്ഠം അനുകൂലിച്ചിരിക്കുന്നുവെന്നും അധികം വൈകാതെ തന്നെ ഈ ഒരു സംവിധാനം നിലവിൽ വരുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒമാനിൽ വെച്ച് നടന്ന ഇതേ യോഗത്തിൽ തന്നെ സുപ്രധാനമായ മറ്റൊരു പ്രഖ്യാപനം നടന്നു. 2024 ഗൾഫ് ടൂറിസം തലസ്ഥാനമായി മനാമയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ടൂറിസം മേഖലയിൽ ബഹ്റൈൻ കൈവരിച്ച ഒരു നേട്ടം പരിഗണിച്ചാണ് ഇങ്ങനെയൊരു സ്ഥാനം ബഹ്റിന് നൽകിയിരിക്കുന്നത്, മനാമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ടൂറിസം മേഖലയിൽ പൂർണ്ണവും പക്വവുമായൊരു നിലപാടാണ് ഇതിനോടകം എടുത്തിട്ടുള്ളതെന്നും ആ ഒരു മേഖലയിൽ വലിയൊരു കുതിപ്പ് തന്നെ ബഹ്റിന് കാഴ്ചവെക്കാൻ സാധിച്ചുവെന്നുമാണ് അവിടെ ഉണ്ടായ വിലയിരുത്തൽ. പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്ററും ശ്രീലങ്കൻ എംബസിയുമായി ചേർന്ന് സൗജന്യമായൊരു മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു. അൽ റബി മെഡിക്കൽ സെന്ററിൽ വെച്ച് നടന്ന ക്യാമ്പിൽ 300-ലധികം ശ്രീലങ്കൻ സ്വദേശികളാണ് പങ്കെടുത്തത്. യൂത്ത് ഇന്ത്യ FC സംഘടിപ്പിച്ച യൂത്ത് പ്രീമിയർ ലീഗ് സീസൺ 6 റിഫ പേൾസിനെ പരാജയപ്പെടുത്തി അൽവാദ സിഞ്ച് ജേതാക്കളായി. 3 ദിവസം നീണ്ടുനിന്ന ലീഗ് ടൂർണമെന്റിൽ സെവൻ വണ്ടേഴ്സ് മോറക്ക്, മനാമ ഫാൽക്കൺസ്, അൽവാദ സിഞ്ച്, റിഫ പേൾസ് FC എന്നീ ടീമുകളാണ് പങ്കെടുത്തിരുന്നത്. കഴിഞ്ഞ ദിവസം ഷക്കൂറയിലെ ഒരു ചാരിറ്റി സൊസൈറ്റിയിൽ നിന്ന് ഏതാനും വസ്തുക്കൾ മോഷണം പോയി. ലഭിച്ച പരാതിയെ തുടർന്ന് ബുദയ പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടുകയും ചെയ്തു. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടം പൂർണ്ണമായി, തുടർ നടപടികൾക്കായി പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ബഹ്റിനിലെ ഇന്ത്യൻ എംബസിയുടെ അണ്ടറിൽ വരുന്ന ICRF ഇതാ 15-ാം തവണയും കുട്ടികൾക്കായുള്ള ആ വലിയ കലാമത്സരം നടത്തുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം ഇന്ന് നടത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കായി ഫേബർ കാസിൽ സ്പെക്ട്രം 2023 15-ാം സീസണാണ് ഇതെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ ഏറ്റവും അത്യാവശ്യക്കാർ എന്ന് ബോധ്യപ്പെടുന്ന ആളുകളിലേക്കുമെല്ലാം സഹായം എത്തിക്കാനായുള്ളൊരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാമായിട്ടാണ് അവരിതിനെ കാണുന്നത്. ഇതിനോടകം നടത്തി വിജയിച്ച ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വളരെ താല്പര്യത്തോടുകൂടി പങ്കെടുക്കുന്ന ഒന്നാണ്. നവംബർ 24 ഇന്ത്യൻ സ്കൂൾ ഈസ ടൗണിൽ വെച്ചാണ് ഇത്തവണ ഈ പരിപാടി നടത്തുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി ഇപ്രാവശ്യത്തെ ഈ ഒരു മത്സരത്തിനുണ്ട്. ട്രിബ്യൂട്ട് ടു ബഹ്റൈൻ ഇന്ത്യ ഹെറിറ്റേജ് ഫെസ്റ്റിവൽ എന്നൊരു പേരിൽ ഒരു പ്രത്യേക പരിപാടി കൂടി ഇത്തവണത്തെ ഈ ഒരു കാർണിവലിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കാനോ കൂടുതൽ വിവരങ്ങൾ അറിയാനോ 3964-8304 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി. Welcome to a new era in health. Shifa Al Jazeera Medical Center proudly presents Shifa Al Jazeera Hospital. From humble beginnings, we've transformed into a world-class specialized hospital. Our advanced facilities and cutting-edge technology redefine quality healthcare. With expertise and compassion, we provide personalized attention to every patient. Shifa Al Jazeera Hospital, your partner in health.